നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ ജെൻസന് വീട് നൽകി പ്രതിശ്രുത വധുവും നാടും. ശ്രുതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്ക് ജെൻസന്റെ മൃതദേഹം എത്തിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് ഇരുവരും സഞ്ചരിച്ച വാൻ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ജെൻസന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ശ്രുതിയുടെ കാല് ഒടിയുകയും ചെയ്തു. ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായതിനാൽ ശ്രുതിയെ ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം വെള്ളാനംകുന്നിൽ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 8 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ജെൻസൺ ഓടിച്ചിരുന്ന വാൻ ബസ്സുമായി കൂട്ടിയിടിച്ച അപകടമുണ്ടായത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനിയത്തിയും അടക്കം 9 ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ. ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും നേരത്തെ തന്നെ എത്തുകയായിരുന്നു. അതിനിടയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തം ശ്രുതിയുടെ ജീവിതത്തെ അപ്പാടെ ഇരുട്ടിലാക്കിയത്. ഈ ഡിസംബറിൽ നടക്കാനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാം ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു ദുരന്തം കൂടിയെത്തി ശ്രുതിയെ തനിച്ചാക്കിയത്. ശ്രുതിക്ക് വേണ്ടി അടച്ചുറപ്പുള്ള വീടാണ് ഇനി തന്റെ സ്വപ്നമെന്ന് പറഞ്ഞ് അവളുടെ കൈപിടിച്ചിരുന്ന അവളെ ഒറ്റയ്ക്കാകാതെ കാത്തിരുന്ന ജെൻസൺ കൂടി യാത്രയായത് കേരളത്തിനാകെ വലിയ നോവായി മാറിയിട്ടുണ്ട്. ശ്രുതിയെ തനിച്ചാക്കി ജെൻസനും വിടവാങ്ങിയതിന്റെ ഹൃദയവേദനയോടെയാണ് നാടൊന്നാകെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. എങ്ങും അത്രമേൽ സങ്കടം അണപൊട്ടിയൊഴുകി. മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ജെൻസന് അന്ത്യചുംബനം നൽകിയാണ് യാത്രയാക്കിയത്. വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ വച്ചായിരുന്നു സംസ്കാരം നടന്നത്. ഒരു തരി ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്റെ ജീവൻ പകുത്തെങ്കിലും രക്ഷിക്കാമായിരുന്നില്ലേ, നീ ഞങ്ങളെ വിട്ടു പോയില്ലേ എന്ന് ഉള്ളുപൊട്ടി അച്ഛൻ ജയൻ നിലവിളിച്ചു. അപ്പൂസ് പോയി എന്ന് സഹോദരി ജെൻസിയുടെ നിലവിളി കൂടിയായപ്പോൾ പരിമളം വീടിന്റെ മുറ്റം സങ്കട കടലിലായി. കുഞ്ഞുമുറ്റത്തൊരുക്കിയ പന്തലിലേക്ക് ജെൻസനെ അവസാനമായിരുന്നു നോക്കുകയാണ് നാടൊഴുകിയെത്തി. നോക്കടാ, നീ വിളിച്ചവരൊക്കെ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അച്ഛൻ ജയൻ വിതുമ്പി പറഞ്ഞു. അപ്പൂസെ, നീ അമ്മയുടെ കണ്ണീര് കാണുന്നുണ്ടോ? കരച്ചില് കേൾക്കുന്നുണ്ടോ? ശ്രുതിമോളോട് ഞാൻ ഇനി എന്തു പറയും? ജെൻസനെ അവസാനമായിരുന്നു നോക്കുകണ്ടപ്പോൾ അമ്മ മേരി നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ആർക്കും ആരെയും ആശ്വസിപ്പിക്കാനായില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപകട വിവരമറിഞ്ഞപ്പോൾ അവൻ തിരികെ വരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മരണവിവരമറിഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആണ്ടൂരിലെ വത്സലയുടെ വാക്കുകളിലുണ്ടായിരുന്നു ആ നാടിന്റെ മുഴുവൻ നൊമ്പരങ്ങളും. നാടിന് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് ജെൻസൻ എന്നതിൽ തെളിവായിരുന്നു ഓഡിറ്റോറിയത്തിലെ മീട്ടുമുറ്റത്തെയും പള്ളിയിലെയും ജനത്തിരക്ക്. പ്രിയപ്പെട്ട ജെൻസന് ആദരാഞ്ജലികൾ എന്നെഴുതിയ ബാഡ്ജും തൂക്കി രാവിലെ മുതൽ തന്നെ നാട് ജെൻസനെ കാത്തിരുന്നു. അവൻ എന്റെ അനിയൻ മാത്രമല്ല, സുഹൃത്തും കൂടിയായിരുന്നു. അവനെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അറിയാം. അത്ര ബന്ധമുണ്ടായിരുന്നു അവന്, സഹോദരൻ ജെയ്സൺ സങ്കടത്തോടെ പറഞ്ഞു. സുഹൃത്തുക്കൾക്കും മറിച്ചൊരു അഭിപ്രായമില്ല. ഓഡിറ്റോറിയത്തിലേക്ക് ജെൻസന്റെ മൃതദേഹവുമായി ആംബുലൻസ് എത്തിയപ്പോൾ പലരും വിതുമ്പിപ്പോയി. നല്ലൊരു കുട്ടിയായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു. കെ വി ഹരദാസൻ വാക്കുകൾ കൊണ്ട് ആദരാഞ്ജലി നേർന്ന് മടങ്ങി.